ഹായ് ഫ്രണ്ട്സ്, ലവ് ബേഡ്സ്, ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. ആഫ്രിക്കൻ ലവ് ബേഡ്സിന് നമ്മൾ എങ്ങനെ അവരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഇവരുടെ ലൈഫ് സ്പാൻ ഒത്തിരി കൂടുതലാണ് കമ്പയർ വിത്ത് നമ്മുടെ നോർമൽ ബുജീസ്. നോർമൽ ബുജീസ് നോക്കി അവർ അവർക്ക് ലൈഫ് സ്പാൻ ഒത്തിരി ഒന്നുമില്ല. അവർ കുറേ കഴിയുമ്പോൾ അവർ നമ്മുടെ കെയർ ഇച്ചിരി കുറഞ്ഞാൽ അവർ ഡെത്താകാറുണ്ട്. ബട്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സ് അങ്ങനെയല്ല കേട്ടോ. ആഫ്രിക്കൻ ലവ് ബേഡ്സ് നല്ല ഹെൽത്തിയാണ്. നമുക്ക് എല്ലാ കളറുകളും ഉണ്ട്. കിങ് ഫിഷർ, എനിക്ക് യെല്ലോ കണ്ട് എന്ത് ഭംഗി. നമ്മൾ ബ്യൂട്ടിഫുള്ളാണ് യെല്ലോസ്. യെല്ലോ ഞാൻ രണ്ട് പേർ മേടിച്ചുകൊണ്ട് വരും. അവരിവിടെ വന്ന് പേർ മാറും. പിന്നെ എനിക്ക് കുഞ്ഞുങ്ങളെല്ലാം കിട്ടാറില്ല. അതുകൊണ്ട് പിന്നെയും പിന്നെയും രണ്ടെല്ലാം ഇവിടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ യെല്ലോയ്ക്ക് 2500 ആണ് റേറ്റ്. കിങ് ഫിഷേഴ്സിനൊക്കെ 1500 ഒക്കെ ഉള്ളൂ. ഈ വൈറ്റിനും 2500 ആണ്. എന്നൊക്കെ വരുന്ന 8 കൊത്തുമാണ് അഹങ്കാരികൾ. പിന്നെ ഈ ബ്ലൂവിനും 2500 ആണ്. ഇവർ ആ എൻ്റെ ബ്ലൂ മുട്ടയിട്ട്. ഓ മൈ ഗോഡ്, ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവൾ മുട്ടയിട്ടിരിക്കുന്നത്. എനിക്ക് അതൊരു ബ്ലൂ ആണ്. അവൾ എന്നെ ചെയ്ത് അവൾ കിങ് ഫിഷറിനെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. രണ്ട് ബ്ലൂവിനെ മേടിച്ചുകൊണ്ട് വന്ന് അവൾ കിങ് ഫിഷർ അവൾ നമുക്ക് സെക്യൂർ ചെയ്യുകയാണ്. അവിടെ എഗ്ഗ് നമുക്ക് കണ്ടോ, അവിടെ എഗ്ഗ് സെക്യൂർ ചെയ്യുക. ഞാൻ ഇന്നിപ്പോൾ മുരിങ്ങയിലെല്ലാം എടുത്ത് കൊടുത്തതാണ്. സെക്യൂർ ചെയ്യുക അവിടെ എഗ്ഗ്. നല്ല ആണ് തേയിരിക്കുന്നു പോയി. ഇവനാണ് അവൻ്റെ പെയർ. സോ ഇവർക്ക് എന്ത് കൊടുക്കണം, ഇവരെ ഹെൽത്തി ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ, ഞങ്ങൾ ഡെയിലി നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിരിക്കണം. ഡെയിലി വിഷ് ചേഞ്ച് ദ വാട്ടർ ഡെയിലി. ആൻഡ് മോർ ഓവർ ഞാനിങ്ങനെ തെന ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. തെന ഇതിനകത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, തെന തീരുമ്പം അതിനകത്തോട്ട് ഫില്ല് ചെയ്താൽ മതി. അത് ഡെയിലി ബേസിസ് നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. വാട്ടർ മാത്രം രാവിലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള ഈ ഫുഡ് തെനയും സൺഫ്ലവറുമാണ് ഞാൻ കൊടുക്കാറുള്ളത്. സൺഫ്ലവർ വീക്കിലി ടൈസ് ഓർ ത്രൈസ് കൊടുക്കും. പിന്നെ എന്താ സംഭവിച്ചു ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർക്ക് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് കൊടുക്കും. അതിനകത്ത് 5-6 തരം ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഇവർക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്ന ഗ്രീൻ ലീഫ് എന്താന്ന് വെച്ചാൽ തുളസി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തുളസി, തുളസിക്കുള്ള ഔഷധ ഗുണങ്ങൾ പോലെ വേറൊരു ഇലകൾക്കുമില്ല. തുളസി വീക്കിലി വൺസ് കൊടുക്കും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ അവൈലബിളിറ്റി ആയിട്ടുള്ള ലീഫ് എന്താണെന്ന് വെച്ചാൽ തേന. തേന ഇവിടെ ഇവരുടെ കണ്ടെയ്നർ ക്ലീൻ ചെയ്ത് കഴിയുമ്പം തേന നിറച്ച് തേനത്തൈകളുണ്ടാകും താഴെ തേനയും. പിന്നെ സൺഫ്ലവർ ഇഷ്ടം പോലെ താഴെ നിറച്ച് എനിക്ക് സൺഫ്ലവർ ചെടിയാണ്. എല്ലാവരും ചോദിക്കുന്നത് തേന ഇത്രയും സൺഫ്ലവർ ഇവിടുന്ന് വരുന്നത്. ഞാൻ ഇതെല്ലാം മോളി കിളികളുടെ കുട്ടീന്ന് ഞാൻ കൊണ്ടുവന്നിടുന്നത് ബാലൻസ് അത്. സോ സൺഫ്ലവർ തേനയുടെ ലീഫ് കൊടുക്കും. പിന്നെ തേർഡ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രംസ്റ്റിക് ലീഫ്. ഡ്രംസ്റ്റിക് ലീഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡ്രംസ്റ്റിക് ലീഫിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ ഹൈ കാൽസ്യമാണ് ഉള്ളത്. ഹൈ കാൽസ്യം ഹൈ മിനറൽസും ഉള്ളതുകൊണ്ട് അവർക്ക് കാൽസ്യത്തിന് കുറവ് വരത്തില്ല. ഇവർക്ക് നമ്മൾ ഒത്തിരി ചൂടൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ ഷേഡിലൊക്കെയല്ലേ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വെയിലത്ത് വെച്ചിട്ട് പോകാനൊക്കത്തില്ല. ഈവനിങ് വരുമ്പോൾ അവർ ഡീഹൈഡ്രേറ്റഡ് ആവും. സോ ഇവർക്ക് കാൽസ്യം കിട്ടും നമ്മൾ തേന വെച്ച് കൊടുത്ത ഇത് സൺഫ്ലവർ. വാട്ട് ഈസ് ദാറ്റ് ഡ്രംസ്റ്റിക് ലീഫ്. അത്യാവശ്യം ഡ്രംസ്റ്റിക് ലീഫ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് അവർ കോക്ടെയിൽ അവർക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇവരുടെ അടുത്തോട്ട് ഇപ്പോൾ അത് ഇടാക്കി കണ്ടാണ് അവർ ചക്കമുക ചക്കമുകാന്ന് തിന്നുകളാണ്. ഇപ്പോൾ അങ്ങനെയാണ് ഇവരെ ഇവരെല്ലാം കൂടെ ഓടി വരുവേ. ഇവരങ്ങനെ ഇവർ ആക്റ്റീവാണ്. ആണ് ഇവരുടെ കണ്ടോ, ഇപ്പോൾ എല്ലാവരുടെ അവിടെ വരും കണ്ടോ. കണ്ടോ വന്ന കണ്ടോ, ഇതാണ് അവർ അവർ ഓരോരുത്തർ ഇപ്പോൾ പറന്ന് അവിടെ വന്നിട്ട് ആ ഇല എടുത്തിട്ട് അവർ അവർ കൂട് കൂട്ടുന്നതും അതിൻ്റെ തണ്ടാണ്. അത് ഇല കണ്ടിച്ചിട്ട് അതിൻ്റെ തണ്ട് അവരുടെ ചിറകിൻ്റെ ഇടയിൽ തൂവലിൻ്റെ ഇടയിൽ അവർ കുത്തിവെക്കും. കുത്തി വെച്ചിട്ട് അവർ കൊണ്ടുപോയി കൂടിനകത്ത് ഇടും. എന്നിട്ട് കൂടിനകത്ത് കണ്ടില്ലേ അവൾ കാണിക്കുന്നുണ്ടോ, അവൾ അത് ചെറിയ ആ തണ്ട് ചെറുതായിട്ടാക്കുന്നത് കണ്ടോ. ഇരുന്ന് ചെറിയ കന്നം കുറച്ചാക്കും. ഇങ്ങനത്തെ തണ്ട് കൊടുക്കാമെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമാണ്. തണ്ടങ്ങോട്ട് വെച്ചാൽ മതി, ഇപ്പോൾ ഇവിടെ വരുവുള്ളൂ. ഉണ്ടെ വന്നെടുത്തോണ്ട് പോകും. ഇപ്പോൾ വരുവേ ഉണ്ടോ വരണേ. സി അതെ എവിടെ പോകുന്നാൾ, ആ താഴെ കണ്ടറിഞ്ഞു. ഇതാണ് ഇവരുടെ പണി. ഇവരുടെ തണ്ട് ഇവർ ഈ തണ്ടെല്ലാം കൊണ്ട് കൂടിനകത്ത് വിടും. ഡ്രംസ്റ്റിക് ലീഫ് ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സ്പിനാച്ചിൻ്റെ ലീഫ് കൊടുക്കും. പിന്നെ ഞാൻ കൊടുക്കുന്ന ഈ ആര്യവേപ്പില്ല, ആര്യവേപ്പ്. ആര്യവേപ്പ് ഏറ്റവും നല്ല ഗുണമുള്ളതല്ലേ. ആര്യവേപ്പിൻ്റെ ലീഫ് കൊടുക്കും. ഇത്രയൊക്കെ ലീഫ്സ് മതി അവർക്ക്. ആക്ച്വലി വീക്കിലി വൺസ് ഓർ ടൈസ് നമ്മൾ ലീഫ് കൊടുക്കണം അവർക്ക്. എന്നാൽ അവർ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ മുട്ട 2-3 മുട്ട ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഞാൻ ഇടുന്നത്. പിന്നെ ഇത് ഇന്ന് ഇട്ടാൻ തോന്നുന്നു കേട്ടോ. ഞാൻ ഇന്നലെ കണ്ടില്ല, പക്ഷേ എനിക്ക് തോന്നി അവൾ ഇന്ന് നാളെ എഗ്ഗ് ഇടുമെന്ന് അവിടെ പ്രവർത്തികളൊക്കെ കണ്ടപ്പോൾ. അപ്പം
ഇപ്പൊ ഇച്ചിരി തണുപ്പായോണ്ട് എഗ്ഗ് ഫോം ആകാൻ ഇച്ചിരി ഡൗട്ടായിരിക്കും ക്യാച്ച് ആകാൻ. എന്നാലും ഇടട്ടെ അവരുടെ. പിന്നെ ഇത് ഒരു രണ്ടും മൂന്നും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കിങ്ഫിഷറൊക്കെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാറുണ്ട്. നല്ലൊരു സെയില് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും നല്ല ഇതാണ് കിങ് ഈ ആഫ്രിക്കൻ ലവ് ബേഡ്സ്. Thank you for watching my video.